സ്റ്റാർട്ട്. ജനറൽ ഫിസിക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓസിലേഷനെ കുറിച്ചാണ്. ഓസിലേഷൻസ് നമുക്ക് സുപരിചിതമാണ്. ഒരു ബ്ലോക്ക് നമ്മൾ സ്പ്രിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതിനെങ്ങനെ വലിച്ചു വിട്ടാൽ അത് ചെയ്യുന്നത് ഒരു ഓസിലേറ്ററി മൂവ്മെൻ്റ് ആയിരിക്കും. ഒരു പെൻഡുലത്തിൻ്റെ മോഷൻ ഓസിലേഷനാണ്. എന്തിനു പറയുന്നത്? നമ്മൾ ഊഞ്ഞാലിൻ്റെ അടിയിൽ തന്നെ ഓസിലേഷനാണത്. ഇനി ഇവിടെ കാണുന്ന ഈ സർക്കുലർ മോഷൻ ഇതുണ്ടോ, ഈ റെഡ് ഡോട്ട് ഇതിൽ സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യാണ്, ഇതും ഓസിലേഷൻ തമ്മിൽ എന്താണ് ബന്ധം? അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ തമ്മിലൊരു ബന്ധം ഇല്ലാതെ തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഇവിടേക്ക് ഒരു സൈഡിൽ നിന്ന് ഈ ലേസർ ലൈറ്റ് ഇതിലേക്ക് പതിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആ ഡോട്ടിൻ്റെ മൂവ്മെൻറ്റ് ആ ലേസർ ലൈറ്റിൻ്റെ പാത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇനി ഒരു ഡോട്ട്, ഇതേ കളറുള്ള ഒരു ഡോട്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡോട്ട് ഇതിൻ്റെ നിഴലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ നിഴലിങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തും. ഈ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓസിലേഷനുമായിട്ട് സിമിലർ അല്ലേ? ഒരു ബ്ലോക്ക് സ്പ്രിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്ക് മൂവ് ചെയ്യുന്ന സെയിം രീതിയിലല്ലേ ഈ സർക്കുലർ മോഷനിലെ ഡോട്ട് മൂവ് ചെയ്യുന്നത്? ഈ അറ്റത്തെത്തുമ്പോൾ അതിന് വെലോസിറ്റി സീറോ ആണ്, ഒരു പോയിന്റിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്പീഡപ്പ് ആയിട്ട് വീണ്ടും ഇവിടെ എത്തുമ്പോൾ സീറോ ആവും. ഇവിടെയാണ് മാക്സിമം സ്പീഡ്. ഈ സെയിം കാര്യം നമ്മൾ സ്പ്രിങ്ങിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്കിൻ്റെ കാര്യത്തിൽ സെയിം ആണ്. അത് ഇവിടെ മാക്സിമം അറ്റത്ത് സ്പീഡ് സീറോ, നടുക്കിലാണ് അതിൻ്റെ വെലോസിറ്റി മാക്സിമം. ഓക്കെ, ഇനിയും ശരിക്കും അതുമുള്ള ബന്ധം നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും എന്താണെന്ന് അറിയണം. സൈൻ എന്ന് വെച്ചാൽ ഹൈറ്റ്, കോസ് എന്ന് വെച്ചാൽ ഉയരം. ഉദാഹരണത്തിന് നമ്മൾ ഈ ആദ്യം ലേസർ എന്ന് പറഞ്ഞിട്ട് ഈ സർക്കിളിലത്തെ ഈ റേഡിയസ് ഒരു ആംഗിളിലാണ്, തീറ്റ ആംഗിളാണ് ഇരിക്കുന്നത് ഇരിക്കാം. അത് എത്ര ആംഗിൾ വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഡോട്ടിന് നമ്മുടെ ഈ സെൻറ്ററിൽ നിന്ന്, അതായത് ഇവിടെ ഈ ലൈനിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ ആണ് ഉണ്ടാവുക. അത് 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ അതിൻ്റെ ഹൈറ്റ് 0 ആണ്, ഇവിടെ അതിൻ്റെ ഹൈറ്റ് 0 ആണ്. ഓക്കെ, ഈ ഭാഗത്ത് ഹൈറ്റ് മാക്സിമം, ഈ ഭാഗത്ത് ഹൈറ്റ് മിനിമം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റിനെ നമുക്ക് സൈൻ തീറ്റ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ നോക്കി നോക്കൂ, സൈൻ 0 0, അതായത് 0 ഡിഗ്രിയിലെത്തുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 0. സൈൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് 1. അത് എവിടെ നിന്നാണ് കിട്ടിയത്? സൈൻ 90 1 ആണെന്ന്, അതായത് ഇതിപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് വിചാരിക്കുക, അത് 1 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വിചാരിക്കുക. അത് 90 ഡിഗ്രി പോകുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, അതിനാണ് നമ്മൾ സൈൻ എന്ന് പറയുക. ഇവിടെ ഈ കേസിൽ നോക്കൂ, അത് 1 അല്ലേ. ഇനി സൈൻ 180 ഡിഗ്രിയും 0 തന്നെയാണ്, കാരണം 180 ഡിഗ്രി പോകുമ്പോഴും ആ ബ്ലോക്കിൻ്റെ ഹൈറ്റ് 0 ആണ്. ഇനി സൈൻ 270 ഡിഗ്രി -1 ആണ്. ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം. ഓക്കെ, ഈ സൈൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഹൈറ്റാണ്, അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ ഉടനെ തന്നെ പറയും. അതുപോലെ തന്നെ കോസ്, കോസ് എന്ന് പറയുമ്പോൾ ഇത് ദൂരമാണ്, അതായത് ഈ സെൻറ്റർ, ഇതാണ് സെൻറ്റർ പോയിന്റ് എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നുള്ള ദൂരമാണ് കോസ്. ഇപ്പോൾ കോസ് 0 ഡിഗ്രി നോക്കൂ, 1 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ കോസ് 0 ഡിഗ്രിയാണ് ഇതിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം. ഇനി അതൊരു 90 ഡിഗ്രി പോയി വിചാരിക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്നുള്ള ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 0 ആണ്, കോസ് 90 ഡിഗ്രി 0 ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഒരു ആംഗിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആംഗിൾ ഇരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഈ ഗ്രീൻ ലൈൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ ഈ പോയിൻ്റെ ദൂരം എന്ന് പറയുന്നത് യെല്ലോ ലൈൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഹൈപ്പോടെന്യൂസ് ട്രയാംഗിൾ ആണ് ഇവിടെ ഫോം ചെയ്തത്, 90 ഡിഗ്രി ട്രയാംഗിൾ, റൈറ്റ് ട്രയാംഗിൾ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, അതായത് ഗ്രീൻ ലൈൻ ബൈ ബ്ലൂ ലൈൻ വരും ഇത് തീറ്റയാണെങ്കിൽ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഗ്രീൻ ലൈൻ ബൈ ബ്ലൂ ലൈൻ വരും. ഇനി ഈ ബ്ലൂ ലൈൻ 1 ആണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഈ ഗ്രീൻ ലൈൻ. അപ്പോൾ ഗ്രീൻ ലൈനാണ് ഹൈറ്റ്. അതുപോലെ സിമിലർ ആയിട്ട് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഈ യെല്ലോ ലൈൻ ബൈ ബ്ലൂ ലൈൻ. ബ്ലൂ ലൈൻ്റെ ലെങ്ത്ത് 1 ആണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു യെല്ലോ ലൈൻ. അപ്പോൾ കോസ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് കോസ്, ഹൈറ്റാണ്
സൈന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ പൊസിഷനെ ഹൈറ്റിനൊക്കെ നമുക്ക് ആംഗിളിൽ വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആംഗിൾ അറിഞ്ഞാൽ മതി, ഈ പിന്നെ ഈ ലെങ്ത്ത് അറിഞ്ഞാൽ മതി നമുക്ക് ഇതിൻ്റെ ഹൈറ്റോ ദൂരമോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ വണ്ണാണ് നമ്മൾ എടുത്തത്, വണ്ണിന് പകരം ഇത് ടു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടു, അപ്പോൾ എന്നിട്ട് ഇത് സൈൻ 90 ഡിഗ്രി ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ടു ആയിരിക്കും. അതായത് സൈൻ ടു, അതായത് ഇതിൻ്റെ ജനറൽ ആയിട്ട് ഇതിൻ്റെ ലെങ്ത് എ ആണെന്ന് വെക്കുകയാണെങ്കിൽ എ സൈൻ തീറ്റ ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ തന്നെ എ കോസ് തീറ്റ ആയിരിക്കും ഇതിൻ്റെ ദൂരം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്താ ദൂരം നമുക്ക് പറയാൻ പറ്റും. ഹൈറ്റ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റയും ദൂരം എന്ന് പറയുന്നത് എ കോസ് തീറ്റ ആയിരിക്കും. ഈ എ എന്ന് പറയുന്നത് ഈ നമ്മുടെ റേഡിയസ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഈ സംഭവങ്ങൾ നമുക്ക് എങ്ങനെ പെൻഡുലത്തിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാം. ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു ഒരു ഡിസ്റ്റൻസ് ഒരു തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അതായത് ഓസിലേറ്റ് ചെയ്തിട്ട് തീറ്റ ഡിഗ്രി എത്തിയിരിക്കുക. എവിടെ നിന്ന് തീറ്റ ഡിഗ്രി എന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ വെർട്ടിക്കലിൽ നിന്ന് തീറ്റ ഡിഗ്രി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് തീറ്റ ഡിഗ്രിയാണ്, തീറ്റ ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും ഈ ഭാഗം എന്ന് പറയുന്നത് കോ സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് എല്ലാണെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് ഈ ഈ പെൻഡുലത്തിൽ നിന്ന് ഈ പവറ്റിലേക്കുള്ള ഈ ഡയറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ ബേസിസിൽ നമുക്ക് ഈ പെൻഡുലത്തിൻ്റെ വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മുടെ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കൂ, ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാം ഇതിൻ്റെ ഈ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് ആവണമെന്നില്ല എല്ലാ കേസിലും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമുക്കപ്പോൾ അതിന് പകരം റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ തീറ്റയുടെ ടേംസിലാണ് എഴുതിയത്. പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ടൈമിൻ്റെ ബേസിലാണ്, നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറ്. അത് കാരണം ടൈമിൻ്റെ ബേസിലാണ് നമുക്ക് കൺവീനിയൻറ്റ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എത്ര നമുക്കറിയാൻ പറ്റണം. അപ്പോൾ നമുക്ക് തീറ്റ തന്നെ ടൈമിൻ്റെ ബേസിൽ എങ്ങനെ എഴുതാം, നമുക്ക് ടൈമിൻ്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ തീറ്റ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈമിനോണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീറ്റ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഈ ആംഗുലർ വെലോസിറ്റി ഒരു ഫങ്ഷനോ അതോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അപ്പോൾ ടൈം മാത്രം അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ഈ മോഷനും ഈ പെൻഡുലത്തിൻ്റെ മോഷനും ഈ ബ്ലോക്കിൻ്റെ മോഷനും അതുപോലെ തന്നെ ഈ സർക്കുലേറ്ററി മോഷനും എല്ലാം നമുക്ക് ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ഈ ഇതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഹൈറ്റ് വെച്ച് ടൈമും വെച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പെൻഡുലത്തിൻ്റെ ഇതാണ് സെൻറ്ററിൽ നിന്നുള്ള ഹൈറ്റ്, ഇത് അതിൻ്റെ ആക്സിസ് ഇതാണെന്നായിരിക്കും. ഹൈറ്റിൻ്റെ ആക്സിസ് ഇത്, ഇത് ടൈമിൻ്റെ ആക്സിസ്. ഓക്കെ, ടൈമിൻ്റെ ആക്സിസ് എന്നായിരിക്കും. അപ്പോൾ അപ്പോൾ ആ ഇത് ടൈം ഇത് ഹൈറ്റ് എന്നായിരിക്കും. അപ്പോൾ ആ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അതായത് ഹൈറ്റ് മാക്സിമം ഹൈറ്റ് അതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അത് ഈ റേഡിയസിന്
തുല്യമായിരിക്കും. ഇനി കോസ് തീറ്റ വരയ്ക്കാണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇതിന് സൈൻ എന്ന് പറയുമ്പോൾ മാക്സിമം, സൈൻ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ മറ്റേ ഹൈറ്റ്, കോസ് എന്ന് പറയുമ്പോൾ ദൂരം, അത് തമ്മിലുള്ള ഡിഫറൻസ് ഫേസ് 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് സൈൻ്റെ ഗ്രാഫും കോസിൻ്റെ ഗ്രാഫും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കുന്നത്. സൈൻ തീറ്റയും സൈൻ 180 മൈനസ് തീറ്റയും ഈക്വൽ ആവാൻ കാരണം എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ.